विद्वांसा यत्र भाण्ड प्रदीर्घितः तत्र तत्र नदस्थेयम् अन्तं कोणं च वर्जयेल्। इति वैदिक ग्रन्थः यत्र अढ्या यत्र विद्वांसः ആഢ്യന്മാരായിട്ടാണല്ലോ പ്രമാണികാരാണല്ലോ എല്ലാവരും ബഹുമാനിക്കാന ആഢ്യന്മാരെ എല്ലാവരും ബഹുമാനിക്കും അപ്പൊ ആഢ്യന്മാരിയ്ക്കുന്നതിന്റെ ഇടയെ പോയിരുന്നാൽ സുഖമായിട്ട് ഭക്ഷണം കിട്ടും എന്നുള്ളൂ അവരുടെയുമായിട്ട് ബഹുമാനിച്ച് ഭക്ഷണം കൊടുക്കൂലോ അതേപോലെ തനിക്കും തരാവൂലോ എന്നിട്ടാണ് ഇടയെ പോയിരിക്കുന്നത് പക്ഷേ മഹാഭ എന്താണല്ലേ ഈ ആഢ്യന്മാരെ വന്നിരുന്നാൽ അവരെ അടുക്കയിരുന്നാൽ നിങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കോ ഒരു ഭക്ഷണം അങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കൂ കുറച്ചു നേരം കഴിയുമ്പോൾ അടുക്കയിരിക്കണോ ഒരു കാര്യമായി ഇന്നാട്ടും ഒന്നും പിടിക്കാട്ടോ അപ്പൊ അവനും ഇവിടെ ഓരോന്ന് വേറെ ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കൂടാണ് മറ്റവന്റെ ആഢ്യന്റെ നടു പിടിക്കാൻ പോണത് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ പലതിന്റെ പ്രധാനിയായിട്ടുള്ള ആളാ ആ നാഢ്യന്റെ അയാളുടെ നടു പിടിക്കാൻ പോണോ തനിക്കൂടെ ഉരുത്തി പിടിക്കണം അപ്പൊ നല്ല നേരെയാവില്ല അതാണ് എത്ര ആഢ്യ ഈ ആഢ്യന്മാരിക്കണെങ്കിൽ പോയിരിക്കരുത് അവരവിടെ എവിടെയെങ്കിലും നോട്ടെ ഇരിക്കാം പിന്നോ എത്ര വിദ്വാംസ വിദ്വാൻമാരായിട്ടാണ് പണ്ഡിതന്മാര് അവിടെ ഇരുന്നാലും ഭക്ഷണം കേമായി ആവുന്ന ചരിയാ അല്ല വലിയ വലിയ പാണ്ഡിത്യമൊക്കെ ഉണ്ട് അങ്ങനെ ശാസ്ത്ര പാണ്ഡിത്യം ഉള്ള ആളുകളുണ്ട് ഓരോ വിഷയങ്ങളിൽ ഇങ്ങനെ ഗംഭീരന്മാരായിട്ടുള്ള ആളുകൾ അല്ലേ വലിയ വ്യാകരണം തർക്കം അങ്ങനത്തെ വലിയ വലിയ വിഷയങ്ങൾ ഇങ്ങനെ അങ്ങനെയുള്ളവരുടെ അടുക്ക പോയിരുന്നാലും ഭക്ഷണം നേരെയാവില്ല അവർക്ക് അതേ വിചാരണം എവിടെ ഇരുന്നാലും എപ്പോ ഇരുന്നാലും ഈ വക കാര്യങ്ങളെ കുറിച്ചെല്ലാം അവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആരോടും പറയും അതാണ് അവരുടെ വൈഷമ്യം ഗ്രഹിതമുള്ളവരോടാണോ നോക്കിയിട്ട് ഒന്നല്ല കണ്ടോട്ടോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനവന്റെ വിദ്വത്വം മറ്റുള്ളവരെ അറിയിക്കാനാ ഈ പ്രയോഗെ അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതിന്റെ ഇടയിൽ പോയിരുന്ന എന്താ വൈഷമ്യം വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ തർക്കന്മാരായുള്ള ആളുകള് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലരും ഉണ്ടാവുമല്ലോ വലിയ വൈയാകരണന്മാരൊക്കെ ഉണ്ടാവും അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഓരോ സാധനങ്ങൾ കൊടുത്ത് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് മറ്റത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴാവും ഓരോ സാധനങ്ങൾ ഇങ്ങനെ വിളമ്പണത് ആ വിളമ്പണ കൊടുത്തത് ഇവിടെ വരുമ്പോഴാവും ചിലപ്പോ ആധാരാധേയ ഭാവത്തെ കുറിച്ച് ചെലുത്തുമ്പോഴാണ് ആധാരാധേയ ഭാവം ഇവിടെ വിളമ്പുമ്പോ ചോദിക്കും ജനക്കാർ വിളമ്പണാന്നോടാ ചോദിക്കണത് എന്തേ എന്താണ് ഇത് ഇത് തൈര് മോര് എന്ന് പറയുമ്പോ അതെയോ അപ്പൊ ചോദിക്കും ഘടസ്യാധാരം കക്രം വാ കക്രസ്യാധാരം ഘടം ഈ വളമ്പണോന്ന് ഏതാധാരമല്ല അവനാകെ കേട്ടെങ്കിൽ ഒരേ ആധാരം മാത്രം ഈ ആധാരമൊക്കെ ചോദിക്കാൻ പുറപ്പെട്ട വല്ല കാര്യമുള്ളൂ എന്താ ചോദിക്കും അല്ല ആധാരം ഏതാണ് ചോദിക്കുക ഘടസ്യാധാരം തക്രം വാ തക്രസ്യാധാരം ഘടം വാക്കാലും ഏതാണ് ഇവിടെയാണ് ഇതിന് ആധാരാധേയ ഭാവം അപ്പോ തോന്നി ഏതായാലും ഇവിടെ വെച്ച ഒന്ന് തെളിയിച്ചു കൊടുക്കാന്ന് ചെയ്തു ആ വിളമ്പണ ആള് എന്ത് ചെയ്തു കുടത്തിന് തക്കറാണോ മോര അതാണോ ആധാരം അതോ അത് അങ്കടാണോ അല്ലേ തെളിയിക്കാൻ നിശ്ചയിച്ചു വേഗം അവൻ ആ മോര് കൊണ്ടെന്നുള്ള ആ കുടമുണ്ട് കലത്തിണ്ട് വേഗം ആ കട ആ കലണ്ട് വേഗം ഒരു കാര്യം ചെയ്തു ആ മോരുമ പിടിച്ച ആ കല കണ്ടു വിട്ടു ഭക്ഷണം ഏതേ പോലെ വിദ്വാൻമാര് എത്ര അധ്യായ എത്ര വിദ്വാംസ എത്ര ഭാഷ പ്രതിഷ്ഠിത പാത്രങ്ങൾ വെച്ചിരുന്നു സാധനങ്ങളൊക്കെ ദഹനിച്ച് ഓരോരോ പാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചോണ്ടാവൂലോ ഇവിടെ ഇരുന്നാ ഇവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ കിട്ടും എന്ന് വെച്ച് ഇരുന്നാൽ നെഹ്റില്ല എന്നാലേ ഓരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കൂ പറമ്പാളകൾ കഴിയണേന് 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 വന്ന പാത്രത്തെ നിറച്ച് അങ്ങനെ കൊണ്ടുപോവുക അല്ലേ ഈ കൊണ്ടുപോകുമ്പോ പാത്രം നിറച്ചാണ് കൊണ്ടുപോവുക ഫസ്റ്റ് ആയിട്ടല്ല അങ്ങനെ കൊണ്ടുപോകും ആ വേഗം കൊണ്ടിരാ വേഗം കൊണ്ടിരാ വേഗം കൊണ്ടിരാ എന്ന് പറയുമ്പോ ആ പാത്രം എടുത്തിട്ടുണ്ട് ഓടും ഓടുന്ന സമയത്ത് ചിലപ്പോ ആ പാത്രം ചെരിഞ്ഞാൽ അവിടെ ഇരിക്കണോണ്ട് തലയിൽ കൂടെ വീഴുക ഈ ഭക്ഷണ സാധനങ്ങൾ വായല് വീണാലേ സ്വാദില്ല തലയിൽ വീണാലും സ്വാദല്ല അപ്പൊ പാത്രം വെച്ചതിന്റെ അടുക്ക പോയി ഇരിക്കരുത് പിന്നെയോ പിന്നെ ഒന്ന് മനസ്സിലാക്കാനുള്ളത് അന്തം കോണം അമ്പവും കോണം വർദ്ധിക്കണം ചിലോ അമ്പവും അമ്പണ്ടാവരുതെന്നോ ഒരുവിധ എല്ലാവരും അന്തല്ലാത്തവരാ മറ്റേ അപ്പൊ അത് വേണ്ട അങ്ങനെയല്ലേ അതല്ല അന്തം
അതിന്റെ അവസാനം അതാണ് അമ്പ എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ കാരണങ്ങൾ എടുത്ത് ഇങ്ങനെ വളമ്പി 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 വന്ന അവസാനത്തെ ആളവിടെ വരുമ്പോ കാരണം കഴിഞ്ഞു. അങ്ങനെ വരാലോ, അങ്ങനെ വന്നാൽ അയാൾക്ക് വേണ്ടി അതെടുത്തുകൊണ്ടിരിക്കുന്നവര് ഇപ്പം ഇല്ല ഇങ്ങനെ കഴിക്കില്ല ഇതാണ് അവസാനത്തെ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെയോ പോണം, പോണം എന്ന് പറഞ്ഞാൽ ആ പന്തിയിൽ നിന്ന് ഇങ്ങോട്ടും ഈ പന്തിയിൽ നിന്ന് ഇങ്ങോട്ടും രണ്ടും കൂടി ചേരണ സ്ഥലത്താണ് പോണ്. അവിടെയും പോയിരിക്കരുത്. അപ്പൊ ധരിക്കും എന്താ, അവിടുന്ന് വരണവരും ഇവിടുന്ന് വരണവരും വിളമ്പുന്നല്ലേ, അങ്ങനെ രണ്ടിക്കൊന്നും വിളമ്പില്ല. ഇവിടുന്ന് വരണം ചോദിക്കും അവിടുന്ന് വരണം വിളമ്പിക്കോട്ടെ, അവിടുന്ന് വരണം ചോദിക്കും ഇവിടുന്ന് വരണം വിളമ്പിക്കോട്ടെ. രണ്ടു ചിന്ന് കിട്ടിയിട്ടാവില്ല. എവിടെ ഇരിക്കേണ്ടത്? നടുക്കിരിക്കണം. ഒരു പന്തിയുടെ നടുക്കിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. അത് എനിക്ക് കൊണ്ട് നിർബന്ധ എന്നാലേ സുഖം. അങ്ങനെയാണ് ഇനി ആര്